The views and information sharing through this channel is only for study purpose and is not intended for trading purposes or advice. Stock theory is not responsible for your decisions or their consequences, and I am not a SEBI registered analyst. Consult your financial advisor before taking any decision. Hi all, welcome back. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു റിസ്ക് മാനേജ്മെന്റ് ആൻഡ് പൊസിഷൻ സൈസിംഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് റിസ്ക് മാനേജ്മെന്റ് എങ്ങനെയാണ്, അതിന്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു, അതുപോലെ അത് എങ്ങനെ ചെയ്യണമെന്ന് ഒരു എക്സൽ ഷീറ്റ് വെച്ചിട്ട് നമ്മൾ എങ്ങനെ ചെയ്യണമെന്നുള്ള കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിന്റെ കൂടെ തന്നെ അതിന് മറ്റൊരു മെത്തേഡ് കൂടെ ഉണ്ട്. നമ്മൾ ആ ഒരു വീഡിയോ ഒരുപാട് ലെങ്തി ആയിട്ടുണ്ടായിരുന്നു, ഏകദേശം ഒരു 1 അവർ ആ ഒരു വീഡിയോ ലെങ്ത് ഉണ്ടായിരുന്നു കൊണ്ട് തന്നെ അതിൽ നമ്മളത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബാക്കി എന്നോണാണ് ഈ ഒരു കാര്യം കൂടെ പറയുന്നത്. നമുക്ക് എക്സൽ ഷീറ്റ് അല്ലാതെ നമുക്ക് നമ്മുടെ ചാർട്ട് വെച്ച് ചാർട്ടിലെ ഒരു ടൂൾ വെച്ചിട്ട് തന്നെ നമുക്ക് ആ ഒരു കാര്യം ചെയ്യാൻ കഴിയും. എത്ര ക്വാണ്ടിറ്റി എടുക്കണമെന്ന് നമ്മുടെ ഒരു റിസ്കിനനുസരിച്ച് നമുക്ക് എത്ര ക്വാണ്ടിറ്റി എടുക്കണം, അത് ടാർഗറ്റ് എല്ലാം സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ കഴിയും. ഓക്കെ, പൊതുവേ ഈ ഒരു ടൂൾ അധികം ആളുകളും യൂസ് ചെയ്യാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈ ഒരു ടൂള് പൊസിഷൻ സൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും ഈ ഒരു ടൂൾ അങ്ങനെ യൂസ് ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടില്ല. ചെയ്യുന്നവരുണ്ടാവും, പൊതുവേ പുതിയ ആളുകൾ ഈ ഒരു സംഭവം യൂസ് ചെയ്യാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഞാനും ഇത് റീസെന്റ്ലി ആണ് ഞാനും ഇത് ഈ ഒരു പൊസിഷൻ സൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനം ഞാനും ഇത് ശ്രദ്ധിക്കുന്നത്. ഓക്കെ, അതിന് മുമ്പ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ അത് പൊതുവെ ഈ ടൂൾ ഞാൻ ആദ്യം കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ലോങ് പൊസിഷൻ നമ്മൾ ടൂളിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നുണ്ടാവും, ഈ ഒരു ലോങ് പൊസിഷൻ ഷോർട്ട് പൊസിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ടൂൾ ഉണ്ടാവാറുണ്ടാവും, ഇതെല്ലാവരും യൂസ് ചെയ്തിട്ടും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൂൾ എടുക്കുമ്പോൾ നമ്മൾ സാധാരണ ഇത് ചെയ്യാറ് നമ്മൾ എൻട്രി ഒക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് എത്ര പോയിന്റ്സ് കയറി എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് എടുക്കാറുണ്ട്. മീൻസ് ആ ഒരു റിസ്ക് റിവാർഡ് എത്രയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് എടുക്കാറുണ്ട്. ഈ ഒരു ടൂൾ യൂസ് ചെയ്യാറുണ്ട് എല്ലാവരും, കാരണം ചാർട്ടിലൊക്കെ എല്ലാവരും ഇത് പ്ലേസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇത് വെച്ചിട്ട് നമ്മൾ ക്വാണ്ടിറ്റി എടുക്കുന്ന പല ആളുകൾക്കും അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു സംഭവം ആരും പറയുന്നത് കേട്ടിട്ടില്ല. ഓക്കെ, ഇതൊരു പുതിയ അറിവാണ് എന്നല്ല ഞാൻ പറയുന്നത്, പുതിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം പല ആളുകളും ഇത് യൂസ് ചെയ്യാറില്ല എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ശരിക്കും ഈ ഒരു ടൂൾ വെച്ചിട്ട് തന്നെ നമുക്ക് എത്ര ക്വാണ്ടിറ്റി നമുക്ക് എടുക്കാം എന്നുള്ള കാര്യം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, അതിനുള്ള സെറ്റിങ്സ് ഇതിലുണ്ട്. അപ്പോൾ നമ്മളെ ക്യാപിറ്റൽ അല്ലെങ്കിൽ നമ്മുടെ റിസ്ക് കാര്യങ്ങൾ എത്രയാണെന്ന് ഇതിൽ നമ്മൾ ആ ഒരു എക്സെല് ചെയ്ത് കൊടുത്ത് അതേപോലെ തന്നെ അത്രയും ഇൻപുട്സ് ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ആ ഒരു ക്വാണ്ടിറ്റി നമുക്ക് കാണിക്കും. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഒന്നും കൂടെ പറയാം എങ്ങനെയാണെന്ന്. ആ ടൂള് നമ്മൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഉണ്ടാവും, പൊസിഷൻ എല്ലാ ചാർട്ടിങ്ങിലും ഉണ്ടാവും, ട്രേഡിംഗ് വ്യൂവിലും എല്ലാത്തിലുള്ള സംഭവമാണ്. ലോങ് പൊസിഷൻ ഷോർട്ട് പൊസിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ടൂൾസ് കാണാം ഇവിടെ. ഓക്കെ, നമ്മുടെ ഒരു ടെക്സ്റ്റിൻ്റെ ഒക്കെ തൊട്ട് താഴെയായിട്ട് കാണാം. അവിടെ നിന്ന് ലോങ് ഞാൻ ബൈ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ലോങ് പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഭവം എടുക്കുക. ഓക്കെ, എന്നിട്ട് ഞാനിപ്പോൾ ജസ്റ്റ് എൻട്രി ഒന്നും എടുക്കുന്നില്ല, ഞാൻ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ രീതിയിലായിരിക്കും വരുന്നത്. ഇവിടെ 3 പോയിന്റ്സ് ഉണ്ടാവും. ഒന്ന് നമ്മുടെ എൻട്രി പോയിന്റ് ആണ് ഈ ഒരു സെൻട്രറിൽ കാണിക്കുന്നത്. ഇപ്പോൾ ബൈ ആയതുകൊണ്ട് മുകളിലുള്ളത് നമ്മുടെ ടാർഗറ്റ് പോയിന്റ്, താഴെയുള്ളത് സ്റ്റോപ്പ് ലോസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സ്റ്റൈലിൽ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കാണിക്കുന്നുണ്ടാവും. ഓക്കെ, ഇവിടെ നമ്മുടെ അക്കൗണ്ട് സൈസ് നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മൾ എക്സലിൽ പറഞ്ഞിരുന്നത് നമ്മൾ ആ ഒരു ക്യാപിറ്റൽ നമ്മൾ പറയുന്നുണ്ടായിരുന്നല്ലോ, ക്യാപിറ്റൽ എത്രയാണെന്ന് ഒരു ഇൻപുട്ട് കൊടുക്കാറുണ്ട്. അതേപോലെ ഇവിടെ നമുക്ക് അക്കൗണ്ട് സൈസ് കൊടുക്കാൻ പറ്റും. സപ്പോസ് ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ഒരു 1 lakh ആണ് ഉള്ളത്, പക്ഷേ ഞാൻ ഈ ഒരു ട്രേഡിൽ അല്ലെങ്കിൽ വേണ്ട ചെറിയ ഒരു ക്യാപിറ്റൽ വെച്ച് നമുക്ക് സംസാരിക്കാം, ഒരു 20,000 എൻ്റെ ക്യാപിറ്റൽ ഉണ്ട്. ഓക്കെ, പക്ഷേ ഞാൻ ഇൻട്രാഡേ മാത്രമേ അപ്പോൾ ഇന്ന് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ഇൻട്രാഡേ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു അറ്റ് എ ടൈം 2 stocks മാത്രമേ ഞാൻ മിക്കവാറും എൻട്രി എടുക്കുള്ളൂ എന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റോക്കിലോട്ട് ഞാൻ നീക്കി വെക്കുന്നത് എമൗണ്ട് എന്ന് പറയുന്നത് 10K ആയിരിക്കും. അപ്പോൾ ഞാൻ ആ ഒരു 10K ക്യാപിറ്റൽ ഇവിടെ കൊടുത്തു. ഓക്കെ, 10K ക്യാപിറ്റൽ ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ റിസ്ക് നമുക്ക് ഇവിടെ പെർസെൻറ്റേജിൽ കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ക്യാഷിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിതൊരു ക്യാഷിൽ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ റിസ്ക് ഞാനിപ്പോൾ ഒരു 100 rupees റിസ്ക് കൊടുക്കുന്നത്, അതായത് ഈ ക്യാപിറ്റലിൻ്റെ 1% ആണെന്ന് വിചാരിക്കാം. ശരിക്കും നമ്മുടെ ടോട്ടൽ ക്യാപിറ്റൽ 20 ആണെങ്കിൽ നമ്മളിവിടെ ഒരു 2% റിസ്ക് എടുക്കുന്നത് ശരിയല്ല. എനിവേ, നമുക്ക് സപ്പോസ് ഇവിടെ നമ്മൾ ഇങ്ങനെ കൊടുത്തിട്ട് നമുക്ക് ലിവറേജും കൂടെ എടുക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. നമുക്ക് തൽക്കാലം അങ്ങനെ അസ്യൂം ചെയ്തിട്ട് ഇവിടെ ഒരു 10K കൊടുത്തു, നമ്മൾ അക്കൗണ്ട് സൈസ് റിസ്ക് 100 rupees എന്നും കൊടുത്തു, അല്ലെങ്കിൽ 1% എന്തോ ക്യാഷിൽ വേണമെങ്കിൽ കൊടുക്കാം, പെർസെൻറ്റേജിൽ കൊടുക്കാം. ഓക്കെ, അത് നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്തു. അതിനുശേഷം നമ്മുടെ ഇവിടെ കോർഡിനേറ്റ്സിൽ പോയി കഴിഞ്ഞാൽ ശരിക്കും ഇത് ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇവിടെ പിന്നെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൽ കാണിക്കും ശരിക്കും എത്ര ക്വാണ്ടിറ്റി എടുക്കണമെന്ന്. ഇവിടെ ഞാൻ ഇവിടെ ഒരു കോമ്പാക്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതവിടെ ഒന്ന് ടിക്ക് ചെയ്ത് ഒന്ന് അൺടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കറക്റ്റായിട്ട് ഇവിടെ എന്തൊക്കെയാണെന്നുള്ള ഇവിടെ തന്നെ കാണിക്കുന്നുണ്ട്. സ്റ്റോപ്പ്, ഓപ്പൺ, ഇത് നമ്മുടെ ആ ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ എത്രയാണെന്ന് കാണിക്കുന്നുണ്ട്. അവിടെ നമുക്ക് ഇവിടെ ക്വാണ്ടിറ്റി എത്ര എടുക്കണമെന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ,
ഇതിലിപ്പോൾ നമ്മൾ ആ കൊടുത്തിരിക്കുന്നത് ആ ഒരു ഇൻപുട്ട് കൊടുത്തിട്ട് നമ്മുടെ അക്കൗണ്ട് സൈസ് കൊടുത്തു, അതായത് ക്യാപിറ്റൽ കൊടുത്തു, നമ്മുടെ എത്ര റിസ്ക് എടുക്കാൻ പറ്റും എന്നുള്ളത് കൊടുത്തു. ഇനിയിപ്പോൾ നമ്മളിവിടെ സ്റ്റോപ്പ് ലോസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ മാറുന്നത് കാണാൻ പറ്റും നമുക്ക് ക്വാണ്ടിറ്റി. ഓക്കെ, സപ്പോസ് ഞാൻ ഈ ഒരു ട്രേഡ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്, ഇതിപ്പോൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു 5 മിനിറ്റ് ചാർട്ടാണ്. സപ്പോസ് നമ്മൾ ഈ ഒരു ട്രേഡ് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ടിൽ നമ്മൾ ഷോർട്ട് പൊസിഷൻ എടുക്കാനായിരുന്നു ഉദ്ദേശം എന്നുണ്ടെങ്കിൽ, അപ്പോൾ നമുക്ക് ഇത് ശരിയാവില്ല. നമ്മളിവിടെ നിന്ന് ഷോർട്ട് എന്നുള്ള നമ്പർ എടുക്കണം. ഷോർട്ട് പൊസിഷൻ എടുത്തു ഞാനിവിടെ കൊടുക്കുമ്പോൾ, ഞാനിപ്പോൾ ഈ ഒരു ക്യാൻഡിലാണ് ഷോർട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് ഒരു ക്യാൻഡിൽ ക്ലോസ് ആയപ്പോൾ ഞാനിവിടെ എൻട്രി എടുക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഒരു എൻട്രി പോയിന്റ് ഇവിടെ കൊണ്ടുവയ്ക്കും, അതായത് ഒരു 113.75 ഇവിടെയാണ് ഞാൻ എൻട്രി എടുക്കുന്നതെന്ന് വിചാരിക്കുക. എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ആ ഒരു ബ്രേക്കൗട്ട് ക്യാൻഡിലിൻ്റെ തൊട്ട് മുകളിലുള്ള ക്യാൻഡിലിൻ്റെ മുകളിലാണ് ഞാനൊരു സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഒരു 314.30 ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ഞാൻ വെക്കുന്നുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എൻ്റെ ടാർഗറ്റ് ഏകദേശം ഈ ഒരു പോയിൻ്റ് ആണെന്ന് വിചാരിക്കുക. ഞാൻ ഉദ്ദേശിക്കുന്ന ടാർഗറ്റ് ഈ ഒരു ഇതൊരു നല്ലൊരു സപ്പോർട്ട്, ഇത് മുമ്പ് റെസിസ്റ്റൻസ് ആയിട്ട് ഇവിടെ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു സോണാണ്. ഞാനത് എൻ്റെ ടാർഗറ്റായിട്ടും പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാം. ഞാൻ കുറച്ച് ഇങ്ങോട്ട് ട്രാക്ക് ചെയ്യാം, നമുക്കിവിടെ കാണാൻ പറ്റും നമ്മൾ എത്ര ക്വാണ്ടിറ്റിയാണ് എടുക്കേണ്ടതെന്ന്. ഓക്കെ, ഇതിൽ നമ്മൾ അക്കൗണ്ട് സൈസ് കൊടുത്തിരിക്കുന്നത്, സോറി, ഷോർട്ട് പൊസിഷനിൽ ഞാൻ അക്കൗണ്ട് സൈസ് മാറ്റിയിട്ടില്ലായിരുന്നു. ഇവിടെ ഒരു അക്കൗണ്ട് സൈസ് ഞാൻ അത് തന്നെ ആക്കാം, 10K ആക്കാം. ഇവിടെ ഞാൻ എടുക്കുന്ന റിസ്ക് 100 രൂപ മാത്രമേ എടുക്കുന്നുള്ളൂ എന്ന് കൊടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു എൻട്രി കൺസിഡർ ചെയ്യായിരുന്നെങ്കിൽ നമുക്ക് കിട്ടാൻ നമ്മൾ എടുക്കേണ്ട ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്, സോറി എന്തോ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, സോറി, ഇവിടെ പെർസെൻറ്റേജ് ക്യാഷിലോട്ട് മാറ്റിയിട്ടില്ലായിരുന്നു. ഓക്കെ, ഞാൻ ക്യാഷിലോട്ട് കൊടുത്തു. ഇവിടെ ക്യാഷ് നേരത്തെ ഇവിടെ പെർസെൻറ്റേജ് കൊടുത്തുകൊണ്ടാണ് അവിടെ ഹ്യൂജ് ക്വാണ്ടിറ്റി വന്നത്. ഇവിടെ നമ്മൾ അക്കൗണ്ട് സൈസ് 10,000 കൊടുത്തു, റിസ്ക് എന്നുള്ളത് 100 rupees എന്ന് കൊടുത്തു, മീൻസ് ക്യാഷിൽ കൊടുത്തു, ഓക്കെ കൊടുത്തു. അപ്പോൾ ഇവിടെ ഞാൻ എടുക്കേണ്ട ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 169 ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മൾ ഈ ഒരു റിസ്ക് വെച്ചിട്ട് നമ്മൾ എടുക്കേണ്ട ക്വാണ്ടിറ്റിയാണ്, ആ ഒരു 10K വെച്ചിട്ട് ഈ ഒരു ക്വാണ്ടിറ്റി എടുക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ നോക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ എത്ര ലിവറേജ് ചിലപ്പോൾ എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മുടെ പൊസിഷൻ സൈസ് എത്ര ക്വാണ്ടിറ്റി എടുക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇവിടെ നമുക്ക് ഇതിൻ്റെ ടെക്സ്റ്റ് സൈസ് വേണമെങ്കിൽ ഇത് നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ വേണമെങ്കിൽ സൈസ് കൂട്ടാം. ഓക്കെ, സൈസ് കൂട്ടാം ഇവിടെ, അപ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. ഇനി ഒരു സ്ക്രീനിൽ ഇതെല്ലാം കൂടെ ഇത്രയും ടെക്സ്റ്റ് കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഈ കോമ്പാക്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കറക്റ്റായിട്ട് ഇവിടെ ഒരു നമ്മുടെ സ്റ്റോപ്പ് ലോസ് പോയിന്റ്സ് ആണ് ഇത് കാണിക്കുന്നത്, ഇത് നമ്മുടെ ടാർഗറ്റ് പോയിന്റ് ആണ് കാണിക്കുന്നത്, ഇത് നമ്മുടെ എടുക്കേണ്ട ക്വാണ്ടിറ്റി ആണ് ഈ 169 എന്ന് കാണിക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ഡ്രാഗ് ചെയ്ത് പോയിന്റ്സ് അങ്ങോട്ട് വെക്കുന്നതിന് പകരം കറക്റ്റായിട്ട് നമുക്കൊരു എൻട്രി പ്ലാൻ ഉണ്ട്, നമ്മൾ വെയിറ്റ് ചെയ്യണോ എൻട്രിക്ക് വേണ്ടിയിട്ട് എൻട്രി പോയിന്റ്സ് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളിവിടെ മാനുവലി നമുക്കൊരു ടൈപ്പ് ചെയ്ത് കൊടുക്കാനും പറ്റും. ഓക്കെ, ഞാനിപ്പോൾ സ്റ്റോപ്പ് ഇവിടെ എൻട്രി എടുക്കുന്നത് 313.75 ആണെന്ന് ഞാൻ എൻ്റെ ഒരു നമുക്കൊരു വാച്ച് ലിസ്റ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വാച്ച് ലിസ്റ്റിലെ ലെവൽ നമുക്കിവിടെ കൊടുക്കാം, എൻട്രി പ്രൈസ് കൊടുക്കാം. സ്റ്റോപ്പ് ലെവൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പ്രൈസ് ആയിട്ട് തന്നെ കൊടുക്കാം, 313.75 ഉള്ളത് ഞാൻ 313 ചെറിയ സ്റ്റോപ്പ് ലോസ് എടുക്കുന്നുള്ളൂ എന്ന് വിചാരിക്കുക. 313 കൊടുത്തു, ടാർഗറ്റ് ഞാൻ 1 point എടുക്കുന്നുള്ളൂ എന്നാണ്, അല്ലെങ്കിൽ ഒരു 1.25 point ടാർഗറ്റ് ഞാൻ എടുക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 315 കൊടുക്കാം ടാർഗറ്റായിട്ട്. സോറി, ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നത്, നമ്മൾ ഞാൻ ഇത് ലോങ് ആണെന്ന് വിചാരിച്ചിട്ടാണ് കൊടുത്തത്. ഇപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുമ്പോൾ 313.75 എൻട്രി ആണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് മുകളിലാണ് വരുന്നത്, ലോങ് ആണെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ്, സോറി. അപ്പോൾ 314.25 ആയിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് അല്ലേ. ഇപ്പോൾ ഒരു 50 paisa നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുക്കുന്നുണ്ടെങ്കിൽ, 0.5 point ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ 314.25, അപ്പം 313.75, 314.25 നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഏകദേശം 312 ആണെന്ന് വിചാരിക്കും, ഒരു 1.75 എന്നുള്ള ഒരു 1.75 point നമ്മൾ പ്രോഫിറ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 312 ആണ്. ഓക്കെ, 312 കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ഇവിടെ ആ ഒരു ക്വാണ്ടിറ്റി കാണിക്കും, 200 quantity എടുക്കണം. നമ്മൾ 0.5 point ആണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്നുണ്ടെങ്കിൽ, 1.75 ആണ് നമ്മുടെ ടാർഗറ്റ് എന്നുണ്ടെങ്കിൽ നമ്മൾ 200 quantity ഇവിടെ എടുക്കണം. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ഈ ഒരു ടിക്ക് എന്നുള്ള നമ്മുടെ പ്രൈസ് എക്സാക്ട് പ്രൈസ് അല്ല കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ലോസ് ടിക്സ് എന്ന് കാണിക്കുന്നുണ്ട്. ഈ ടിക്സ് എന്ന് 50 എന്ന് കൊടുക്കുമ്പോൾ അത് ഉദ്ദേശിക്കുന്നത് 0.5 point ആണ്. ഇവിടെ ഇപ്പോൾ 175 എന്ന് കൊടുത്തപ്പോൾ 1.75 ആണ്. ഓക്കെ, 2 point ആണ് ടാർഗറ്റ് എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ 200 കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട്
ആ ഒരു പോയിന്റ്സ് മാറുന്നത് കാണാം. അപ്പോൾ നമ്മൾ എക്സാക്ട് പ്രൈസ് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ പോയിന്റ്സ് കൊടുക്കാം. പോയിന്റ്സ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കാര്യമാണ്, പോയിന്റ് 100 എന്ന് കൊടുക്കുമ്പോഴാണ് 1 പോയിന്റായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു സിമ്പിളായിട്ട് നമുക്ക് ഇവിടെ തന്നെ നമുക്ക് നമ്മുടെ ക്വാണ്ടിറ്റി ഡിസൈഡ് ചെയ്തിട്ട് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും. ഓക്കെ, വേണമെങ്കിൽ വേറെ സ്റ്റോക്കും കൂടെ ഒരു ലോങ് പൊസിഷൻ നമുക്ക് വെറുതെ ഒന്ന് എടുത്തു നോക്കാം. ഇത് ഞാൻ ഓൾറെഡി കഴിഞ്ഞ ദിവസം ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചതായിരുന്നു. ഇവിടെ ഇപ്പോൾ നമുക്ക് സപ്പോസ് നമ്മളിവിടെ ഒരു ബൈ എൻട്രി എടുക്കുന്നത്, ഈ ഒരു രാവിലെ തന്നെ നമ്മൾ ഈ ഒരു ബ്രേക്കൗട്ടിലാണ് എൻട്രി എടുക്കുന്നത് എന്ന് വിചാരിക്കുക. നമ്മളിവിടെ എടുത്തിട്ട് നമ്മുടെ ലോങ് പൊസിഷൻ എടുക്കും. ലോങ് പൊസിഷൻ എടുത്തിട്ട് നമ്മൾ ഈ ഒരു ബ്രേക്കൗട്ടിലാണ് എൻട്രി എടുക്കുന്നതെന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഈ ഒരു എൻട്രി പോയിന്റ് ഇവിടെ എടുത്തു. ഞാനിവിടെ ഡ്രാഗ് ചെയ്തിട്ട് കാണിക്കാം. ഓക്കെ, നമുക്ക് സപ്പോസ് ഇവിടെയാണ് എൻട്രി കിട്ടിയതെന്ന് വിചാരിക്കുക. ഒരു ബ്രേക്കൗട്ടിന് ശേഷം ഇവിടെ നമുക്ക് എൻട്രി കിട്ടി. നമ്മൾ ഈ ഒരു ബ്രേക്കൗട്ട് ക്യാൻഡിലിൻ്റെ താഴെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ആയിട്ട് കൺസിഡർ ചെയ്തു. ഓക്കെ, നമുക്ക് പ്രോഫിറ്റ് ITC ആണ്, നമുക്കറിയാം. അപ്പോൾ വലിയൊരു പ്രോഫിറ്റ് ഒന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മളപ്പോൾ എന്ത് ചെയ്തു, ഒരു 1:1 എന്നുള്ള ലെവലെ ഇവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ നമുക്ക് പ്രീവിയസ് റെസിസ്റ്റൻസ് നോക്കാം. ഈ ഒരു ലെവലിലാണ് നമ്മൾ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ലെവലെ നമ്മൾ ടാർഗറ്റായിട്ട് കൊടുത്തു. കാരണം ഇവിടെ ഇത് ഇവിടെ നിന്ന് എന്തായാലും റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഇവിടെ കാണാം നിങ്ങൾക്ക്. അതിനനുസരിച്ച് അവിടെ നിന്ന് റിവൈസ് ആയത് കാണാം. അപ്പോൾ അങ്ങനെ ഒരു റെസിസ്റ്റൻസ് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ അക്കൗണ്ട് സൈസ് നേരത്തെ കൊടുത്താൽ അത് അവിടെ ഫിക്സ്ഡ് ആണ്, 10,000 ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ ആ ഒരു വാല്യൂ വന്നത് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ എടുക്കേണ്ട ക്വാണ്ടിറ്റി അപ്പോൾ 135 ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, സ്റ്റോപ്പ് ലോസ് വരുന്നത് 0.75 സ്റ്റോപ്പ് ലോസ് വരുന്നത്. ടാർഗറ്റ് അപ്പോൾ ഇവിടെ ശരിക്കും ഇതൊരു 0.84 ആണ് കാണിക്കുന്നത്. നമുക്ക് ഒരു 1 പോയിന്റ് എടുക്കാന്നുള്ള രീതിയിൽ നമ്മൾ ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എടുക്കേണ്ട ക്വാണ്ടിറ്റി 135 ആണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പൊസിഷൻ സൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക. അറിയാത്ത ആളുകൾ കേട്ടോ, അറിയാത്ത ആളുകൾ ഉദ്ദേശിച്ചിട്ട് മാത്രം പറഞ്ഞതാണ്. അപ്പോൾ അവർ വേണമെങ്കിൽ ഈ ഒരു സംഭവം കൂടെ ഒന്ന് കൺസിഡർ ചെയ്തിട്ട് പൊസിഷൻ സൈസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ചാർട്ടിലെ ഈ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യാൻ കഴിയും എന്ന് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.